Hi friends, here we are Kurukku Kalan. I am going to put a glass of water. പിന്നെ ചേന കുറച്ച് അപ്പോൾ ഇത് ഞാൻ രണ്ടിന്റെയും weight നോക്കിയപ്പോൾ ഒരു 250 ഗ്രാം വെച്ചുണ്ട് ഏത്തക്കയും 250 ഉണ്ട് ചേനയും 250 ഗ്രാം ഉണ്ട് അപ്പോൾ ഇത് വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കായയും ചേനയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം നമുക്ക് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ചേർത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ മുളകുപൊടി പിന്നെ വേണ്ടത് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളകുപൊടിയാണ് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ആയിക്കോട്ടെ ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് ഉലുവപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് ഉലുവ ഒന്ന് പൊടിച്ചു വെക്കണം എന്നിട്ട് അത് നെയ്യിൽ ഇച്ചിരി ഒന്ന് വറുത്ത് വെച്ചേക്കണം 1 ടീസ്പൂൺ അപ്പോൾ അവിടെ കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് വെക്കാം ഒരു അര മുറി തേങ്ങ വേണ്ട അതിലും കുറച്ച് കുറവ് തേങ്ങ അരച്ച് വെക്കുന്നതിനകത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ടിട്ട് ഞാൻ ഇവിടുത്തെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ച് വെക്കണം ഞാൻ തേങ്ങ വാങ്ങിച്ചിട്ട് അത് ഫ്രോസൺ ചെയ്തു അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ചെറിയ പീസ് ആക്കി മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു അര മുറിയേലും കുറവ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണം പിന്നെ ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചിട്ട് വേണം ഇത് അരയ്ക്കാനായിട്ട് അപ്പം ഞാനിവിടെ തേങ്ങ ഇതേ നന്നായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് തൈര് ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത് വെള്ളം ചേർക്കരുത് നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വെള്ളം പറ്റി അടുക്കി പിടിക്കരുത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കായയും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ഈ ഇതുകൊണ്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റി കുറുകിയിട്ടുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് തൈര് ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ് അതൊരു 250 ml ഉണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തൈരും ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കണം അപ്പോൾ ഈ തൈര് ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുവണം ഉപ്പ് നമ്മളിതിലേക്ക് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ മോരൊഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇത് പിരിഞ്ഞൊന്നും പോകത്തില്ല ഇത് കണ്ടോ നമ്മൾ തൈരൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർത്താൽ മതി പിരിഞ്ഞ് പോകത്തില്ല അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ അവസാനമാണ് ഉപ്പ് ചേർക്കുന്നത് നമ്മളൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇത് ഇനിയും ഇരുന്ന് കുറുകണം ഈ അരപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിളച്ച് ആ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് വേവണം ഇത് കുറുക്കു കാളൻ എന്നല്ലേ പേര് അപ്പം നന്നായിട്ട് കുറുകയാണ് ഇതിരിക്കുന്നത് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കടുക് താളിക്കുകയാണ് കടുക് താളിച്ച് പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ നെയ്ക്കകത്ത് വറുത്ത് ചേർക്കണം ഇവിടെ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഒന്ന് വറുത്തെടുക്കണം ഞാനതിനൊരു ശകലം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചിടുന്നുണ്ട് തീ ഓഫ് ചെയ്യുക നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് കടുക് തളിച്ച് ചേർക്കണം ഇതിലേക്ക് അപ്പം ഞാൻ ആ സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് കടുക് തളിക്കാൻ പോകുന്നത് വേറെ പാത്രമൊന്നും എടുക്കാൻ നിൽക്കണ്ട ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടുമ്പോഴത്തേ ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും തെറിക്കത്തില്ല കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും ഇതിൽ വറ്റൽമുളക് നമ്മൾ ചേർക്കത്തില്ല കടുകും കറിവേപ്പിലയും മാത്രം തളിച്ച് ചേർക്കത്തേ ഉള്ളൂ അപ്പം ഇത് കണ്ടോ കറിവേപ്പിലയും കടുകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഈ കറിക്കകത്തേക്ക് ഒഴിക്കാം ഇപ്പം നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട് ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല
അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഓണസദ്യയിലേക്കുള്ള ഒരു വിഭവം കൂടി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. വീണ്ടും കാണാം. ബൈ.